അപ്പൊ ഏതായാലും അവരെത്തി. ഇനി നമുക്ക് കയറി പൊളിക്കാലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ദിസ് ഇസ് ഗീതു ആൻഡ് ദിസ് ഇസ് സിംപ്ലി ഹോം. ഐ എം റൈറ്റ് നൗ അറ്റ് ജിപാസ് ടവർ. ഞാൻ ജിപാസ് ടവറിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കൂട്ടം എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ജിപാസ് ടവറിൽ വന്നതെന്നും ഇവിടെ എന്തൊക്കെയാണെന്ന് നടക്കാൻ പോകുന്നതെന്നും ഉള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളെ ഇന്ന് അറിയിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടു ദി വ്ളോഗ്. നമ്മൾ ഇന്ന് എവിടെ വ്ളോഗ് എടുത്തിരുന്നോ അവിടെ പരിപാടി തുടങ്ങി. മേക്കപ്പ് ഒക്കെ അല്ലേ, കുറച്ച് കൂടി പോലേ ഉള്ളൂ. എനിക്ക് പിന്നെ പണ്ട് ഗ്ലാമറിനോട് മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ലിപ്സ്റ്റിക് വായില് പോകണ്ട, നോക്കിയാ മതി. ഞാൻ ഇന്നലെ ഇട്ട് വ്ളോഗ് നീ കണ്ടോടി. സോറി ഡി, ഞാൻ മലയാളം വ്ളോഗ്സ് ഒന്നും കാണാനില്ല, ഉള്ളി ഇംഗ്ലീഷ് വ്ളോഗ്സ്. ഒന്ന് വേഗം എഫ് എം കാരി പോയിരുന്നു. രണ്ട് മിനിറ്റ് ഇപ്പൊ റെഡി. ഒരു മണിക്കൂറായിട്ട് ഇത് തന്നെയല്ലേ പറയുന്നത്. ഈ എഫ് എമ്മിൽ നമ്മൾ മൊത്തം യു എ മൊത്തം ഫേമസ് ആവൂലടാ. ഹോളിലോട്ട് പോവാൻ മക്കളെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ ഏതായാലും അവരെത്തി. ഇനി നമുക്ക് കയറി പൊളിക്കാലേ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഡൗട്ടായി അല്ലേ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. ZTalk's ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ക്ലബ് എഫ് എം ഞങ്ങളെ അപ്രൂവ് ചെയ്തു, നിങ്ങളെക്കുറിച്ച് ഒരു ഒരു വ്ളോഗ് ഒരു വീഡിയോ അവർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്, വീക്ക് ഡേ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഒരു വീഡിയോ സെഗ്മെൻറ്റ്, ലൈഫ് അറ്റ് 360. ഇത് വന്നിട്ട് അവരുടെ FB പേജിലാണ് പോസ്റ്റ് ആവുന്നത്. അപ്പോൾ ആ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഒരു 6 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ആ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫീച്ചർ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. സോ ഇന്നാണ് ആ ഡേ, ഇന്നാണ് ഇവിടെ ഞങ്ങൾ തകർക്കാൻ പോകുന്നത് ക്ലബ് എഫ് എമ്മിൻ്റെ കൂടെ. അടുത്ത സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ഇത്. ശ്രുതി, ശ്രുതിയാണ് ആശ, ശ്രുതിയാണ് ഉച്ചക്കത്തെ ഷോ ചെയ്യുന്നത്. From 1 to 4 p.m. Life is Beautiful എന്ന ഷോ ആണ് ക്ലബ് എഫ് എം ചെയ്യുന്നത്. ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ സോ മെനി വ്ളോഗേഴ്സ് ഓൾ ടുഗദർ ഇൻ വൺ റൂം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഇൻ 360 എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ അത് ലൈഫിന്റെ എല്ലാ ബോക്സിലും ഉള്ള എന്തും, ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന അല്ലെ ഹാപ്പിനെസിനെ ക്രിയേറ്റ് ചെയ്യുന്ന എന്തും നമ്മൾ ഷൂട്ട് ആക്കുന്നു. നിങ്ങളുടെ ഈ ലാസ്റ്റ് മീറ്റപ്പിന്റെ ഒരു വീഡിയോ എന്റെ വൈഫ് കണ്ടു. അപ്പൊ പുള്ളിക്കാരെ സജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ ഹാപ്പിനെസിനെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ഗീതു, ഗീതുവിനെ ഗീതു തരത്തിലുണ്ടല്ലോ. നമ്മുടെയൊക്കെ ജീവിതം ഇന്നൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോകം മുഴുവൻ നമുക്കൊരു ക്യാമറ സ്ക്രീനിൽ ഇന്ന് കാണാൻ പറ്റും. അത് ഇൻഫർമേഷൻ ആയാലും എൻ്റർടൈൻമെൻ്റ് ആയാലും ഇൻഫർടൈൻമെൻ്റ് ആയാലും എല്ലാം ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഹായ്, ദിസ് ഇസ് ആർജെ ശ്രുതി ആൻഡ് വെൽക്കം ടു ലൈഫ് ഇൻ 360 ഡിഗ്രീസ്. കൂടുതലും ലോകത്തിലേറ്റവും പകുതി ബോട്ടിൽ ഞാൻ കഴിപ്പിച്ചു. വേഗം പോകാനാണ്. എന്റെ പേര് കൃഷ്ണൻ, എന്റെ ചാനലിന്റെ പേര് ട്രാവൽ മേറ്റ്.
ചാർമേറ്റ എന്ന് പറഞ്ഞാല് ഞാൻ യു എയിലെ അധികം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസസ്, പിന്നെ ഞാൻ പോകുന്ന പുറം രാജ്യങ്ങളുടെ വീഡിയോസ് ഉണ്ട്. പക്കാ ട്രാവൽ ചാനൽ. എത്ര രാജ്യങ്ങൾ ഇപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ട്രാവൽ ചെയ്തൊരു ഓൾമോസ്റ്റ് 14 കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഏകദേശം ഒരു 6 കൺട്രീസോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാശ് ഈ ചാനലിൽ നിന്ന് വരുന്നുണ്ടോ? എന്റെ ചാനലിന്റെ പേര് സെഡ് ടോക്സ് എന്നാണ്. അത് പേര് പറയുമ്പോൾ തന്നെ ജമീൽ ടോക്സ് എന്നാണ് പേര് പറയുന്നത്. അത് ടോക്സ് ആണ്. എന്ത് സംസാരിക്കും അവിടെ? മെയിൻലി തരുന്നത് മോട്ടിവേഷൻ ടോപ്പിക്സ് ആണ്, കൂടുതലും എന്റർടൈൻമെന്റ്. അതാണ് എന്റെ ചാനൽ. ആ കൂടി കിട്ടുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ച ആണ്. വെള്ളിയാഴ്ച ആണ് ഷൂട്ട്, ശനിയാഴ്ച അപ്ലോഡ്. യെസ്. പിന്നെ വേക്കൻസീസ് എന്റെ പരിചയത്തില് കുറച്ച് എച്ച്ആർമാരുണ്ട്. അവരുടെ സർക്കിളിൽ വരുന്ന വേക്കൻസീസ് എനിക്ക് കിട്ടുമ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബ്ലോഗർ ആവണം എന്ന് വിചാരിച്ചത് ഞങ്ങള് ആക്ച്വലി എനിക്ക് ഞാനൊരു തേർഡിൽ പഠിക്കുമ്പോ ഞങ്ങൾ തുടങ്ങി, പക്ഷെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തേർഡിൽ പഠിക്കുമ്പോൾ തൊട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബിൽ വീഡിയോസ്. ഡോഗ് മാസ്റ്റർ അസിലാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അസിൽ പറയുന്ന വീഡിയോസ്, ഓക്കെ, മാത്തമാറ്റിക്സ്. ഓ മൈ ഗോഡ് ഗുരുജി, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള ഒരു സംഭവമാണ് മാത്തമാറ്റിക്സ്. ഫയർലെസ് കുക്കിംഗ്. അപ്പൊ കുട്ടികൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റാവുന്ന റെസിപ്പീസ് ആണ് അസലുണ്ടാക്കുന്നത്. പിന്നെ ജ്യൂസസ്. ട്രാവലിംഗ് സമയത്ത് ആരും വീഡിയോ ഷൂട്ട് ചെയ്ത് തരാറ്? ഹൂ എഡിറ്റ്സ് ദെം? എഡിറ്റിംഗ് ആരും പറഞ്ഞു തരും. നമുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര. അപ്പൊ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, എനിക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടും? നമ്മൾ സ്ഥിരമായി വീഡിയോസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് എ ചാനൽ, ഹൗ മച്ച് കാൻ യു ഏൺ? പിന്നെ എനിക്ക് ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും നമ്മുടെ ഒരു ഇത് റേഞ്ച് പോലെ ഇരിക്കും. നമ്മളുടെ നല്ല വൈറൽ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജനറേറ്റ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷമായി. പക്ഷെ എന്റെ ഒരു റിയൽ ലൈഫിനെ ക്രിയേറ്റീവ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് എന്റെ ബേസിക്. ചാനലിന്റെ പേര് ദിനേഷ് വ്ളോഗർ എന്ന് തന്നെയാണ്. എന്റെ വൈഫിന്റെയും റിയൽ ലൈഫാണ് ഓൾമോസ്റ്റ് എല്ലാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും. ഒരു ദിവസം ട്രാവൽ ഷോപ്പിംഗിന് പോയതാണ്, ഒരു റെസ്റ്റോറന്റിന് പോയതാണ്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പം ഇവര് പറയുന്നത് ശരിക്കും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ട് അല്ലാതെ ക്യാബ് എടുക്കുകയാണെങ്കിൽ എത്ര ചെലവ് വരും? അപ്പം ഹൗ മച്ച് കാൻ യു ഏൺ ഫ്രം യുവർ വീഡിയോസ്? അറൗണ്ട് ഒരു 20-25,000 നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും നാട്ടില്. അത് എന്റെ ഇത്രയും ചെറിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോലും അത്രേ ഉള്ളൂ. പക്ഷെ അപ്പം അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ എന്താ പറയുക, കൂടുതൽ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ, വീഡിയോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റും. ഒരാളൊരു വീഡിയോ ഇറക്കുന്നു, ഫസ്റ്റ് വീഡിയോ ആണ്, ഒരാള് പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ടിംഗ് ആണ്, എത്ര വീഡിയോസ് ഇറക്കിയാലേ എന്തെങ്കിലും ഒരു? അങ്ങനെയല്ല ശരിക്കും. ഇതിലെന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുന്നതിലാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ട്രെൻഡിങ് സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്ത് കുറെ വീഡിയോസ് ഇറക്കി വിടുക ആദ്യം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ഒരു ട്രാഫിക് വരും. പക്ഷെ നമ്മൾ വീഡിയോസ് ഇറക്കുമ്പോൾ യൂട്യൂബിൽ മാത്രം ഇറക്കിയാൽ മതിയോ? ആ വീഡിയോസ് വേറെ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യണോ? അങ്ങനെ യൂട്യൂബ് പറയുന്നില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെക്കമെൻഡേഷൻ ഫ്രീ സർവീസ് എന്നാണ് യൂട്യൂബ് തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ എക്സാക്ട്ലി നിങ്ങൾ ടാഗിങ്ങും ടൈറ്റിലിങ്ങും ലൊക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ടാഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ട്രെൻഡിങ് സബ്ജക്ട് ആണെങ്കിൽ യൂട്യൂബ് തന്നെ മറ്റുള്ളവരുടെ ഫ്രണ്ടിലോട്ട് സെർച്ച് ചെയ്യുമ്പോൾ. ഇപ്പോഴത്തെ ഒരു ഇതിൽ മിനിമം 1,000 സബ്സ്ക്രൈബേഴ്സും 2,40,000 മിനിറ്റ്സും വേണം. അത് ഇപ്പോഴാണ് അവർ അങ്ങനെ ആക്കിയത്. ഒരു വർഷത്തിനുള്ളിൽ നമ്മളുടെ വീഡിയോസ് എല്ലാം 240,000 മിനിറ്റ് ആൾക്കാർ കണ്ടിരിക്കണം. പണ്ട് വ്യൂസ് ആയിരുന്നു, ഇത്ര വ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യും. ഇപ്പൊ അങ്ങനല്ല, എത്ര നേരം നമ്മുടെ ചാനൽ ആൾക്കാർ സ്റ്റേ ചെയ്തു എന്നതാണ് ആണ് യൂട്യൂബ് പെർഫെക്റ്റ് ആയിട്ട്. ഒരു വർഷം വരെ നമുക്ക് വലിയ ഇൻകം പ്രതീക്ഷിക്കില്ല. അങ്ങനെയില്ല, എനിക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഒരു ചാനൽ തുടങ്ങി, ഇപ്പൊ വരാൻ പോകുന്ന ടെസ്ലാ ടെക്നോളജി, അതിനെ കുറിച്ച് ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ ചിലപ്പം അത്രയും വ്യൂസ് ആയിട്ടുണ്ടാവും.
കാരണം അത് ട്രെൻഡിങ് ആണ്, ഇനി വരാൻ പോകുന്ന പല പല കാര്യങ്ങളും ട്രെൻഡിങ് ആണ്. അപ്പം ആ ട്രെൻഡിങ് സബ്ജക്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ടാഗിങ്ങും പെർഫെക്റ്റ് ലൊക്കേഷനും പെർഫെക്റ്റ് ഗ്രാമറും ആയിരിക്കണം ടൈറ്റിൽ. എനിക്ക് തോന്നിയിരിക്കുന്നത് എന്റേതാണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ്, മിക്സ് ഓഫ് സ്റ്റുഡിയോസ്, വൺ ബെഡ്റൂംസ്, ടു ബെഡ്റൂംസ്. And we have got like every floor has got about 36 units, which is a mix of both studios, one bedrooms and two rooms. The apartments have got like, you know, the building has got amenities as well. We have got a whole range of amenities starting from swimming pool, we've got a very state of the art gymnasium, then sauna and steam, all separate ones. Gymnasiums and sauna and steam are all separate ones for men and women. And then we've got children's play areas, basketball court, badminton court, there is mini football court, some unique amenities as well, like mini football court, basketball court, table tennis, pool table, and there are about 700 parking lots, 700 plus parking lots. Other than that, already saloon, pharmacy, clinic is confirmed, rest are in the pipeline. So we are planning to have everything, a good mix of radial in the building itself, in the tower itself, so that tenants don't have to pay anything. ഇതായിരുന്നു ഇന്നത്തെ ബ്ലോഗ്. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഉണ്ട് ഇന്നത്തെ ബ്ലോഗിൽ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇത് സൈൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ താങ്ക്സ് പറയാനുള്ളത് ജമീലിക്കേടാണ് അങ്ങനെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തതിൽ. കാരണം ആ മീറ്റപ്പ് അറേഞ്ച് ചെയ്ത കാരണമാണ് അങ്ങനെ ഒരു ബ്ലോഗ് ഞാൻ അന്നെടുത്തതും അത് പോസ്റ്റ് ചെയ്തതും, അത് കാരണം ക്ലബ് എഫ് എം ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. പിന്നെ എനിക്ക് വലിയ താങ്ക്സ് പറയാനുള്ളത് ജസ്റ്റിൻ ചേട്ടനാണ് ക്ലബ് എഫ് എമ്മിലെ. പുള്ളിയായിരുന്നു ഞാൻ എന്നെ അപ്രോച്ച് ചെയ്തതും, പുള്ളിയുടെ വൈഫ് ത്രൂ ആയിരുന്നു, പുള്ളിയുടെ വൈഫിൻ്റെ ഫ്രണ്ടാണ്. സോ ഞങ്ങൾ അപ്രോച്ച് ചെയ്തും ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തും. പിന്നെ ആർ ജെ ശ്രുതി, ശ്രുതിനെ ഞങ്ങൾ പൊളിച്ചെടുക്കിയിട്ടുണ്ട് വ്ളോഗിൽ. പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ബ്ലൂപേഴ്സ് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂപേഴ്സ് ഇടുന്നതാണ്. സോ ഡോണ്ട് മിസ് ദാറ്റ് ഔട്ട്. പിന്നെന്താണ്, അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാലോ, ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ എൻ്റെ വ്ളോഗ്സ് ഒക്കെ എൻ്റെ വ്ളോഗ്സിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ. അപ്പൊ എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ ആവാന്നുള്ളത്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ ടോക്സിലോട്ട് വരാന്നുള്ളത്? അത് ആക്ച്വലി എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ തുടങ്ങിയതാണ്. പിന്നെ നാട്ടുകാർക്ക് പിടിച്ച മോട്ടിവേഷൻ സ്പീക്കർ ആയി. പിന്നെ ഞാൻ പറയുന്നതിൽ മോട്ടിവേഷൻ ആയിട്ട് അവർ കണക്കൂട്ടുമ്പോൾ ഞാൻ എത്ര വയസ്സ് മുതലാണ്? Now how old are you?